തകിടിയിൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചേർത്തലയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ആദിപരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ. ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളിലാണ് ആരാധന നടത്തുന്നത്. കണിച്ചുകുളങ്ങര എന്ന പേരിന്റെ ഉത്ഭവം സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ദേവിയെ ഒരു ബ്രാഹ്മണൻ ഇവിടെ കുടിയിരുത്തിയതാണ് എന്ന ഐതിഹ്യം. ഈ പ്രദേശം പണ്ട് കടലായിരുന്നു. ഒരു ദിവസം കപ്പലിൽ കളിച്ചു വന്ന ദേവിയെ ഈ ഭാഗത്ത് വെച്ച് കപ്പൽ തകർന്നതിനെ തുടർന്ന് ഇവിടെ തപസ് ചെയ്യുകയായിരുന്ന ബ്രാഹ്മണൻ രക്ഷപ്പെടുത്തുകയും തുടർന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. അങ്ങനെ ഇവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു. ദേവി കളിച്ചു കുളിച്ചു വന്ന സ്ഥലമായതുകൊണ്ട് ഈ പ്രദേശം കളിച്ചുകുളങ്ങര എന്നറിയപ്പെടുകയും ചെയ്തു. ഇത് പിന്നീട് രൂപാന്തരം പ്രാപിച്ചാണ് കണിച്ചുകുളങ്ങര ആയതെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ഉത്സവം. എല്ലാ വർഷവും 21 ദിവസങ്ങളിലായി ഉത്സവം നടക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് 21 ദിവസവും കുട്ടികളെ ചിക്കരക്കിരുത്തുന്ന ചടങ്ങുണ്ട്. വിവാഹശേഷം കുട്ടികളില്ലാത്ത ദമ്പതിമാർ കുട്ടികൾ ജനിക്കുന്നതിനും ബാലാരിഷ്ടതകൾ മാറുന്നതിനുമായാണ് ഈ വഴിപാട് നേരുന്നത്. ഉത്സവ ദിനങ്ങളിൽ കുട്ടികൾ കണിച്ചുകുളങ്ങര അമ്മയുടെ മക്കളായി മാറുന്നു എന്നതാണ് സങ്കല്പം. 21 ദിവസവും 3000 കുട്ടികളും മാതാപിതാക്കളും ഭഗവതി സന്നിധിയിൽ ഭജനമിരിക്കുന്നു. 14 വർഷത്തിലൊരിക്കൽ മുറജപം എന്ന ചടങ്ങും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. പൊങ്കാലയ്ക്ക് സമാനമായി പുഴുക്കു വഴിപാടും ഉണ്ട്. ഭക്തർ ഒരാളുടെ രൂപമോ ആളുടെ അവയവങ്ങളുടെ രൂപമോ മാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്നു. ഇത് ശാരീരികമായ വൈകല്യങ്ങളും രോഗങ്ങളും മാറുന്നതിനും മറ്റു ദുരിതങ്ങൾക്കും ഉത്തമമായി ഭക്തർ വിശ്വസിക്കുന്നു. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കണിച്ചുകുളങ്ങരയിൽ ഉത്സവ സമയത്തും പുഴുക്കു വഴിപാട് നടത്തുന്നതിനായി ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി അനേകം ഭക്തർ എത്തിച്ചേരുന്നു. ഇവിടുത്തെ വെടിക്കെട്ട് പ്രസിദ്ധമാണ്. എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ അവസാന 2 ദിവസങ്ങളിലാണ് കമ്പക്കെട്ട് എന്നറിയപ്പെടുന്ന 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് നടക്കുന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.